നിങ്ങൾ നിൽക്കുമ്പോൾ ഓ അവൻ നിൽക്കുന്നു എന്ന് ആരും പറയുകയല്ല, വെളിച്ചം അവനെ നിർത്തിയിരിക്കുന്നു എന്നേ പറയുള്ളൂ. നിങ്ങൾ പാടുമ്പോൾ ഓ അവൻ പാടുന്നു എന്ന് ആരും പറയുകയല്ല, വെളിച്ചം വന്ന് അവൻ പാടുന്നു എന്നേ പറയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ നടക്കുന്നു എന്ന് ആരും പറയുകയില്ല, വെളിച്ചം വന്ന് അവൻ നടക്കുന്നു എന്നേ പറയുള്ളൂ. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങൾ വിജയിച്ചതല്ല, നിങ്ങളിൽ വന്ന വെളിച്ചമാണ് നിങ്ങളെ വിജയിപ്പിച്ചത്. നിങ്ങൾ ഓടിയതല്ല, നിങ്ങളിൽ വന്ന വെളിച്ചമാണ് നിങ്ങളെ ഓടിച്ചത്. നിങ്ങൾ നടന്നതല്ല, നിങ്ങളിൽ വന്ന വെളിച്ചമാണ് നിങ്ങളെ നടത്തിയത്. നിങ്ങൾ നേടിയതല്ല, നിങ്ങളിൽ വന്ന വെളിച്ചമാണ് നിങ്ങൾക്ക് നേടിത്തന്നത്. ഓ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇവിടെ ഇവിടെ എന്നിൽ വന്ന വെളിച്ചം, അതാ ഇവിടെ വായിക്കുന്നത് അല്ലേ. സ്വർഗസ്ഥനായ പിതാവിന് പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്, കണ്ടോ, വെളിച്ചം നിങ്ങളിലൂടെ ലോകം കാണണം. കണ്ടിട്ട് ഈ വെളിച്ചത്തിന്റെ ഉറവിടമായ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. എങ്ങനെ? നിങ്ങളിലൂടെ ഈ വെളിച്ചം ലോകത്തെ പ്രകാശിക്കുന്ന കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ വെളിപ്പെടുത്തണം. അപ്പൊ നോക്കിയേ, ഇവിടെ ഇവിടെ യേശു പറഞ്ഞ ഈ ആശയം പുറത്ത് നിന്ന് സർട്ടൻ കമാൻഡ്മെന്റ്സ് പറയുന്ന ആശയമല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. പുറത്ത് നിന്ന് ഇതാ 10 കൽപ്പന, ഈ കൽപ്പന അനുസരിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാകും എന്ന് പറഞ്ഞ ആശയമല്ല യേശു പഠിപ്പിച്ചേ. യേശു പഠിപ്പിച്ചത് കൽപ്പനയല്ല, ഞാനുള്ളിൽ വന്നാൽ നിങ്ങളിങ്ങനെയാകുമെന്നാ പഠിപ്പിച്ചേ. ഇത് അന്ന് വരെ ആരും പഠിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കേട്ടപ്പോൾ അവർക്ക് കൺഫ്യൂഷനായി. ഇത് 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 ഞങ്ങൾ ഇത്രയും നാളും പഠിച്ചതും പഠിപ്പിച്ചതും അല്ലല്ലോ. ഇത് വെളിച്ചം ആകാൻ വേണ്ടി നിങ്ങൾ ഇത്ര കാര്യം ചെയ്യണം എന്നാ എല്ലാരും പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ അനുസരിച്ചാൽ നിങ്ങൾ വെളിച്ചമാകും എന്നാ എല്ലാരും പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ യേശു എന്ന് പറയുക, ഞാനുള്ളിൽ വന്നപ്പോഴാണ് നിങ്ങൾ വെളിച്ചമായെ. ഓ കരമടിച്ചു എന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഡു ഓൾ ദിസ് ദെൻ യു വിൽ ഗെറ്റ് ദിസ്. ഇതാ എല്ലാരും പറഞ്ഞിട്ടുള്ളൂ. യേശു മാത്രം പറഞ്ഞേ, ഐ ഡിഡ് ഓൾ തിങ്സ് സോ യു വിൽ ഗെറ്റ് ഇറ്റ്. ഞാനെല്ലാം ചെയ്തിരിക്കുന്നു, നിനക്കത് ലഭിച്ചിരിക്കുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക. യേശു പറയുകയാണ്, ഞാനിത് പറയുമ്പോൾ ന്യായ പ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. ആ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ, ആ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. സത്യമായിട്ട് ഞാൻ 17-ാമത്തെ വാക്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, 17 ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ നീക്കാൻ ഞാൻ വന്നതാന്ന് നിങ്ങൾ പറയരുത്. നീക്കാനല്ല, പിന്നെയോ, നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. നിവർത്തിക്കാനാ വന്നത്. യേശു വന്നത് ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയല്ല. എന്തെല്ലാം ന്യായ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ഫുൾഫിൽ ചെയ്യാനാ പറഞ്ഞേ യേശു വന്നേ. കരുണയുള്ളവനാകാൻ ന്യായ പ്രമാണം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കരുണയുള്ളവനാകാൻ ആർക്കും പറ്റുന്നില്ല. ഈ കുറവിനെ പരിഹരിക്കാനാ ഞാൻ വന്നത്. അപ്പൊ ഞാൻ ന്യായ പ്രമാണത്തെ നീക്കുവാണോ നിവർത്തിക്കുവാണോ ചെയ്ത്? ഓ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നീതി പ്രാപിക്കണമെന്ന് ന്യായ പ്രമാണം പറയുന്നു. ആർക്കും നീതി പ്രാപിക്കാൻ പറ്റുന്നില്ല. സൗജന്യമായ നീതി എങ്കിലുള്ള വിശ്വാസത്താൽ മനുഷ്യന് കിട്ടുമ്പോ ന്യായ പ്രമാണത്തെ ഞാൻ നീക്കുവാണോ നിവർത്തിക്കുവാണോ അത് ചെയ്യുന്നേ? ഒരിക്കലും ഞാൻ നീക്കുവല്ല. എന്തെല്ലാം ന്യായ പ്രമാണത്തെ പറഞ്ഞിട്ടുണ്ടോ അതിനെ മുഴുവൻ ഞാൻ നിവർത്തിക്കുവാ ചെയ്യുന്നത്. കരമടിച്ചു എന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. എന്തെല്ലാം ഇവിടെ 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 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു പ്രധാന ഭാഗമുണ്ട്. 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നിവർത്തിക്കാൻ ഒന്ന് പറഞ്ഞു. ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. ഓക്കെ. നീക്കുവാനല്ല, നീക്കാനല്ല, നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത്. എന്താ നീക്കുക, എന്താ നിവർത്തിക്കുക? ഇത് രണ്ടും പറഞ്ഞാൽ ഈ വിഷയം നല്ലതായിട്ട് നിങ്ങൾക്ക് തുറന്നു കിട്ടും. നീക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ ഇല്ലാതാക്കി കളയുക, അവിടെ നിന്ന് എടുത്തു കളയുക. എടുത്തു കളയാനല്ല ഞാൻ വന്നേ. പിന്നെയോ, ഉള്ളത് പൂർത്തിയായിട്ടില്ല, പൂർത്തിയാക്കാനായിട്ട് എടുത്തു കളയാനല്ല ഞാൻ വന്നേ, പൂർത്തീകരിക്കാൻ വേണ്ടിയാ വന്നത്. ഏതൊക്കെയോ ഭാഗങ്ങൾ നിവർത്തിയാകാനുണ്ട്, അത് ചെയ്യാനാ ഞാൻ വന്നേ. ഹേ, മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാ. നീക്കുക, നിവർത്തിക്കുക, ഈ രണ്ട് പദം എല്ലാരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. നീക്കുക, ഉറക്കെ പറ, വായ് തുറന്നു പറ, നീക്കുക നീക്കുക നീക്കുക. ആ സാധനം അവിടെ നിന്ന് എടുത്ത് നീക്കി വെച്ച് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തന്നെ, ഇനി ആ സാധനം മുമ്പുണ്ടായിരുന്നിടത്തില്ല, അതല്ലേ അർത്ഥം? ഓക്കെ. ഈ മൊബൈൽ, ഓക്കെ, ഇത് ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് മാറ്റി വെക്ക് എന്ന് പറഞ്ഞ എന്റെ അർത്ഥം തന്നെ,
ഇവിടെ ഇല്ല. ഇനി ആ സാധനം അവിടെ ഇല്ല. ഇനി ഇതിന് ഇവിടെ ആരും അന്വേഷിക്കരുത്. ഇത് ആ സ്ഥാനത്ത് ഇല്ലാതാകും എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നുള്ളതാണ് നീക്കുക എന്നതിൻ്റെ ആശയം. എന്നാൽ നിവർത്തിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ഇതിവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ഇതിന് ഇതിൽ തന്നെ പൂർണ്ണത വന്നിട്ടില്ല, ഇത് ഇതിൽ തന്നെ ഫുള്ളായിട്ടില്ല. ഇതിനെ ഫുള്ളാക്കുക. ഓ, ആ ആശയത്തെ എല്ലാവർക്കും മനസ്സിലാകുന്നു ഞാൻ ചിന്തിക്കുന്നു. ഇത് ഇതിൽ തന്നെ പൂർണ്ണമായിട്ടില്ല, ഇതിനെ പൂർണ്ണമാക്കുക. ന്യായപ്രമാണം പൂർണ്ണമായിരുന്നോ? ഹല്ലേലൂയ. പൂർണ്ണമാകേണ്ടിയിരുന്നോ? പെട്ടെന്ന് നമ്മൾ മുമ്പേ പോയ ഇടത്തോട് തന്നെ ഒന്ന് പോകാം. ഓക്കെ, റോമാലേഖനം 10-ാം അധ്യായം നമ്മൾ എടുത്തില്ലായിരുന്നു മുമ്പേ. അവിടുത്തെ ഒറ്റ പദം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അടർത്തി എടുത്താച്ചാൽ മതി. നിങ്ങൾ എടുക്കണമെന്നില്ല, ഞാൻ അങ്ങ് എടുത്ത് വായിച്ചോളാം. ദയവായിട്ട് ശ്രദ്ധിച്ചോണ്ടേ. റോമാലേഖനം പത്താം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യത്തിൽ ഇൻവേർട്ടഡ് കോമയിൽ ഒരു ഭാഗം ഇട്ടിട്ടുണ്ട്, അതാ നമ്മൾ കേൾക്കുന്നത്. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണത്തിൽ ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. അപ്പൊ ന്യായപ്രമാണം നോക്കിക്കൊണ്ടിരുന്ന ആരെയാ? ചെയ്യുന്ന മനുഷ്യനെ. ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനെ ആര് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? ന്യായപ്രമാണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. തെളിവ് തരാം. റോമലേഖനം 3-ാം അധ്യായം ഇതേ ലേഖനം തന്നെ 3-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 20-ാമത്തെ വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പൊ ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കും എന്ന് പറഞ്ഞ സംഭവം ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടില്ല. ഒരു ജഡവും ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഫുൾഫിൽ ആകെ കിടക്കുകയല്ലേ? ഫുൾഫിൽ ആകാതെ കിടക്കുമല്ലേ? അല്ലേ? തല കുലുക്ക്. അല്ലേ? ഹല്ലേലൂയ. ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുക, ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അത് എന്തായി കിടക്കുക? ഫുൾഫിൽ, പൂർത്തിയാകാതെ കിടക്കുക. അപ്പൊ ഒരാൾ വന്ന് അത് ചെയ്യണം, ഒരാൾ വന്ന് ചെയ്യണം, എടുക്കണം. ഒരാൾ വന്ന് അത് ചെയ്യണം. ആ ആള് വന്നു. ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കുമെന്ന് പറഞ്ഞു, ഒരാള് വന്നു ചെയ്തു. ആ മനുഷ്യൻ ജീവിച്ചു. ജീവിച്ചപ്പോ ജീവിക്കും എന്ന് പറഞ്ഞത് പൂർത്തിയായി. ഓ, കരമടിച്ച കർത്താവിന് സ്തോത്രം ചെയ്തു. ഇല്ല 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 തുറക്കാം. ഒന്നുകൂടെ പറയാം. ഇതൊരു മനുഷ്യൻ വന്ന് പൂർത്തീകരിച്ചാൽ പൂർണ്ണമാകും എന്ന് പറഞ്ഞിരിക്കുമ്പോ എല്ലാവരും വന്നു, ആരെ കൊണ്ടും പൂർത്തീകരിക്കാൻ പറ്റിയില്ല. റോമർ 3:21 പറഞ്ഞു, ഒരു ജഡവും അവന്റെ സന്നിധിയിൽ പ്രവർത്തിയാൽ നീതീകരിക്കപ്പെടുകയില്ല. കൽപ്പനകൾ അനുസരിച്ച് ന്യായപ്രമാണം അനുഷ്ഠിച്ച ഒരു ജഡവും അവന്റെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല. ആരെ കൊണ്ടും ചെയ്യാൻ പറ്റാതിരുന്നപ്പോ ചെയ്യണം എന്ന് പറഞ്ഞ് പൂർത്തിയാകാതെ കിടന്നതിനെ യേശു അന്ന് ചെയ്തു. ഹല്ലേലൂയ. കരുണയുള്ളവനാകണം എന്ന് ന്യായപ്രമാണം പറഞ്ഞു. ആർക്കും കരുണയുള്ളവനാകാൻ പറ്റാതിരുന്നപ്പോ യേശു വന്ന് കരുണയുള്ളവനായി ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചു. എത്ര പേർക്ക് മനസ്സിലായി? സൗമ്യതയുള്ളവനാകണം എന്ന് നിയമം പറഞ്ഞു. സൗമ്യതയുള്ളവനാകാൻ എല്ലാരും ശ്രമിച്ചിട്ട് പറ്റാഞ്ഞപ്പോ ഓൺ ബിഹാഫ് ഓഫ് മീ, എനിക്ക് പകരം യേശു വന്ന് സൗമ്യതയുള്ളവനായി. സൗമ്യതയാകണം, സൗമ്യതയുള്ളവനായിട്ടില്ലെങ്കിൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ് എന്റെ ശിക്ഷ എന്റെ മേൽ നിന്ന് വലിച്ചു മാറ്റി അവൻ വന്ന് ആ ശിക്ഷ ഏറ്റെടുത്തു. കരമടിച്ച കർത്താവിന് സ്തോത്രം ചെയ്തു. എന്തൊക്കെ? ഓ പ്രൈസ് ഗോഡ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ നിങ്ങൾക്കറിയാമോ?
റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ നിങ്ങൾക്കറിയാമോ? യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജഡത്താലുള്ള ബലഹീന നിമിത്തം 3-ാമത്തെ വാക്യം ഞാൻ പറയുന്നേ. 2-ാമത്തെ വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 3-ാമത്തെ വാക്യം, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിനെ തന്നെ. ശ്രദ്ധിച്ചു കേട്ടെ, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ. എന്തെല്ലാം എന്നോട് നിയമം ചെയ്യാൻ പറഞ്ഞോ അതിനെ നിവർത്തി. എനിക്ക് കഴിഞ്ഞില്ല അത് ചെയ്യാനേ. എനിക്ക് കഴിയാഞ്ഞതിന്റെ കാരണം ജഡത്തിന്റെ ബലഹീനത. ഓ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എക്സാക്ട്ലി മറി, അത് തന്നെ. ന്യായപ്രമാണം എന്നോട് പറഞ്ഞു ചെയ്തോ. കയ്യും കാലും കെട്ടിക്കിട്ട മനുഷ്യനോട് നീന്തി കരകയറിക്കോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കര നിന്ന് കൈയടിക്കുക, നീന്തിക്കോ, ഞങ്ങളൊക്കെ കരയിൽ നിപ്പുണ്ട്, നീന്തിക്കോ. എടാ, നീന്തണമെങ്കിൽ അവന്റെ കൈ അറുത്തുവിട്, നീന്തണമെങ്കിൽ അവന്റെ കെട്ടഴിച്ചുവിട്. കെട്ടഴിച്ചു വിട്ടിട്ട് നീ കരയിൽ നിന്ന് കമന്ററി പറഞ്ഞില്ലല്ലോ, അവൻ നീന്തി കരയിൽ കയറി വരും. ഹല്ലേലൂയ. നീ ഇനി പ്രത്യേകിച്ച് നീന്തി കയറാനുള്ള ഫോർമുല ഒന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ, അവൻ നീന്തി കരയിൽ കയറി വരും. കരയിൽ കയറി വരാതിരിക്കാൻ കാര്യം, അവൻ ബന്ധിക്കപ്പെട്ടവനാ. നീ എന്നോട് പറഞ്ഞു ചെയ്തോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, പറ്റാഞ്ഞ എന്റെ കാര്യം, ജഡത്തിലുള്ള ബലഹീനത, എന്റെ ബലഹീനത. ആ വേണം എന്ന് പറയുമ്പോഴും വേണ്ട എന്ന് പറയുന്ന ശക്തി എന്റെ ഉള്ളിലുണ്ട്. ഇതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ എന്ത് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നോ? റോമർ 8:3 ഉറക്കെ വായിക്കാമോ? ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ, ദൈവം യേശു ക്രിസ്തുവിനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആരുടെ ജഡത്തിൽ? യേശുവിന്റെ ജഡത്തിൽ. എന്നിട്ട് ന്യായ പ്രമാണത്താലുള്ള നീതി നമ്മുടെ മേൽ നിവർത്തിയായി. ഹല്ലേലൂയ. നോക്കി, എന്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലയോ അത് യേശു അന്ന് ചെയ്തു. ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കുമെന്ന് പറഞ്ഞു. നോക്കി, ഭയങ്കര രസമായത്. എനിക്ക് പഠിപ്പിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ടോപ്പിക്. ഒരു ഹല്ലേലൂയ പറഞ്ഞു, ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടിക്കേ ആമേ. ഹല്ലേലൂയ. പ്രിയരെ, ഇത് നിങ്ങളുടെ അകത്ത് തറക്കണം. കാരണം യേശുവിൽ ഒരു ജീവിതമുണ്ട്, അത് നിങ്ങൾ അനുഭവിക്കാതിരിക്കരുത്. എന്തെല്ലാം ഡിമാൻഡ് എന്നോട് ലോ പറഞ്ഞോ, ലോ ന്യായ പ്രമാണം പറഞ്ഞോ, അത് മുഴുവൻ എനിക്ക് പകരം യേശു വന്ന് മീറ്റ് ചെയ്തു. എന്നിട്ട് കർത്താവ് പറയുക, ഞാനിത് നീക്കാൻ വന്നാന്ന് ചിന്തിക്കല്ലേ, ഞാൻ വന്നത് ഇത് നിവർത്തിക്കാൻ വേണ്ടിയാ. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാനായിട്ട് യേശു വരുന്നു. മോൻ ഓർമ്മയുണ്ടല്ലോ രംഗം. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാനായിട്ട് യേശു വരുന്നു. യേശുവിനെ യോഹന്നാൻ വിലക്കി. എൻ്റെ അടുത്തോട് നീ സ്നാനപ്പെടാൻ വരരുതെന്ന് പറഞ്ഞു. മാനസാന്തര സ്നാനമായിരുന്നു യേശു ഏറ്റതെന്ന് അറിയാലോ? അറിയില്ലേ? അറിയാം. ആ വിശ്വാസ സ്നാനമല്ലായിരുന്നു യേശു ഏറ്റത്, മാനസാന്തര സ്നാനമായിരുന്നു. അന്ന് മാനസാന്തര സ്നാനമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. യോഹന്നാൻ കൊടുത്തിരുന്നു, ഇന്ന് വിശ്വാസ സ്നാനമല്ല, മാനസാന്തര സ്നാനമായിരുന്നു. മാനസാന്തര സ്നാനം ഏൽക്കുവാനായി, മാനസാന്തര സ്നാനം പുതിയ നിയമ ഉപദേശത്തോട് ബന്ധപ്പെട്ടുള്ളതല്ല, ന്യായപ്രമാണത്തിന്റെ എൻ്റെ, മോശയുടെ ന്യായപ്രമാണത്തിന്റെ എൻ്റെ. അതുകൊണ്ടാണ് ആ ന്യായപ്രമാണത്തിന്റെ എൻ്റെ ആയി നിന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞേ, കാലം തികഞ്ഞു. കണ്ടോ, ന്യായപ്രമാണ കാലം തികഞ്ഞു, ദൈവരാജ്യത്തിന്റെ കാലം തുടങ്ങി. മാനസാന്തരപ്പെട്ട് ഇനി സുവിശേഷത്തിൽ വിശ്വസിച്ചു. സോ യോഹന്നാന്റെ കൈക്കീഴിൽ മാനസാന്തര സ്നാനം ഏൽക്കുവാനായിട്ട് വന്നു നിൽക്കുന്ന യേശുവിനോട് യോഹന്നാൻ ചോദിക്കുന്നു, നീ എൻ്റെ അടുക്കൽ സ്നാനപ്പെടരുത്. യേശു മറുപടി പറയുന്നു, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകേണ്ടത് നമുക്കുചിതം. എന്നോട് ചേർന്ന് ഒന്ന് ആ വാക്യം പറയാമോ? ഇങ്ങനെ പറയാമോ എന്നോട് ചേർന്ന്? നീതി നിവർത്തിയാകുന്നത് നമുക്ക്, നീതി നിവർത്തിയാകണം, നിവർത്തിയാകണം. യോഹന്നാന്റെ കൈക്കഴി 3.5 കൊല്ലത്തെ ശുശ്രൂഷ ആരംഭിക്കുമ്പോ യോഹന്നാനോട് യേശു പറയുന്നു, ഹാവ് ടു ഫുൾഫിൽ, നീ നിവർത്തിയാകണം, നിവർത്തിയാകണം. 5:17 യേശു പറയുമ്പോ പറഞ്ഞു, ഞാൻ വന്നതിന്റെ ഉദ്ദേശം നീക്കാനല്ല, നിവർത്തിക്കാനാ. യോഹന്നാന്റെ അടുക്കൽ പറഞ്ഞു, നിവർത്തിയാകണം.
അഞ്ചിന് പതിനേഴ് പറഞ്ഞു, നിവർത്തിയാക്കേ, ഞാൻ നീക്കാനല്ല വന്നേ, നിവർത്തിയാക്കാനാ വന്നേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടിക്കേ, ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ പറഞ്ഞേ. യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു പറഞ്ഞു, ഇങ്ങനെ നിവർത്തിക്കേണം. ഓക്കെ, നിവർത്തിക്കേണം, നിവർത്തിയായിട്ടില്ല, നിവർത്തിയാകണം, നിവർത്തിയാകണം. ഓക്കെ, ഇവിടെ യേശു പിന്നെയും അഞ്ചിന്റെ പതിനേഴ് പറഞ്ഞു, ഞാൻ നീക്കാൻ അല്ലോട്ടോ വന്നേ, നിവർത്തിക്കാൻ വേണ്ടിയാ ഞാൻ വന്നേ. അങ്ങനെ ചിന്തിക്കല്ലേ, നിവർത്തിക്കാൻ വേണ്ടി ഞാൻ വന്നേ. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടപ്പോ പറഞ്ഞു നിവർത്തിയാകണം, അഞ്ചിന്റെ പതിനേഴ് പറഞ്ഞപ്പോ പറഞ്ഞു നിവർത്തിക്കാൻ വേണ്ടിയാ വന്നേ. ഇനി ഏറ്റവും ഒടുവിൽ യോഹന്നാൻ 19 യേശു പറഞ്ഞു നിവർത്തിയായി. Yes, it is finished. It is finished. കരവണ്ടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. Hallelujah. 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 എടുക്ക ആ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ അതിൻ്റെ ഡെപ്ത് കിടപ്പുണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് തന്നെ പൊക്കുക. അത് കാരണം അത് നമ്മുടെ ഉള്ളത്തിൽ പതിയാതിരുന്നാൽ വലിയ കൺഫ്യൂഷൻ നമ്മൾക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം ദയവായിട്ട് എടുത്താട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ നമ്മളിപ്പോൾ വായിക്കുന്ന ഭാഗം 28 മുതലുള്ള വാക്യങ്ങളാണ്. ജോൺ 19:28 സകലവും നിവർത്തിച്ചിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം, തിരുവെഴുത്ത് ലോ ന്യായപ്രമാണം നിവൃത്തിയാകും വണ്ണം, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അന്നും ആ സെക്കൻഡിൽ നിവൃത്തിയായിട്ടില്ല. നിവൃത്തിയാകും വണ്ണം എനിക്ക്, തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, അവിടെ പുളിച്ച വീഞ്ഞ് നിറച്ച ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു സ്പോങ് പുളിച്ച വീഞ്ഞ് ഈസോപ്പ് തണ്ടിന്മേലാക്കി ആക്കി അവന്റെ വായോട് അടുപ്പിച്ചു. 30 വാക്യം, യേശു പുളിച്ച വീഞ്ഞ് യേശു ശ്രദ്ധിച്ചു കേക്ക്, 29 വാക്യത്തിൽ 28 വാക്യത്തിൽ സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെടുത്ത് നിവൃത്തിയാകും വണ്ണം. ഓക്കെ, ഇനി 30 വാക്യത്തിൽ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ചു. ഓക്കെ, 30 വാക്യം, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് നിവൃത്തിയാകും വണ്ണം. 28 30 നിവൃത്തിയായി. Come on. 28 വാക്യം കണ്ടില്ലേ, യോഹന്നാൻ 19:28 നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായി 5:17 നിവൃത്തിയാക്കണം. യോഹന്നാന്റെ കൈ കീഴിൽ വന്നപ്പോ പറഞ്ഞു പൂർത്തിയാക്കണം. സലമ കേൾക്കുന്നുണ്ടോ? ഇത് അറിഞ്ഞേച്ച് പോണം ഇവിടുന്ന്. നിവൃത്തിയാകണം. ഇപ്പോൾ ഇത് അവസാനം. യോഹന്നാൻ 19:30 ഭൂമിയിലെ യേശുവിന്റെ അവസാനത്തെ വാക്ക് നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി. കരമാണിച്ച് വന്ന കർത്താവിന് സ്തോത്രം ചെയ്തു. നിവൃത്തിയായി എന്ന് പറഞ്ഞ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആത്മാവിനെ പിതാവിങ്കൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അന്ന് പറഞ്ഞു ഹാവ് ടു ഫുൾഫിൽ. നൗ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇറ്റ്സ് ഫുൾഫിൽഡ്. നിവൃത്തിയായിരിക്കുന്നു. ഇനി നിങ്ങൾ 5 വന്നാട്ടെ. ഇത്രയുള്ളിൽ കിടന്നോണേ പ്ലീസ്. ഇത്രേ സമയം പറഞ്ഞത് ഉള്ളിൽ കിടക്കണേ. എന്നിട്ട് 5 വാ. മത്തായി 5 ഓടി വാ. മത്തായി 5. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇത് വായിച്ചോ. ഓക്കെ, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അയ്യോ, കർത്താവ് വളരെ അപൂർവമായിട്ടാ ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. യോഹന്നാൻ മാത്രമേ ഈ പദം അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ. സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് എങ്കിലും
ഒരു പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളി മാറത്തില്ല, പുള്ളി മാറത്തില്ല, നിവർത്തിയാകുവോളം. സോ ന്യായപ്രമാണം എന്തിനു വേണ്ടി കാത്തിരുന്നു? ആളെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്നുകൂടെ ഉദാഹരണം പറയാം. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ അങ്ങനെ കേൾക്കാറില്ല. മുട്ടിനുവേദന മാറുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേനും കണ്ണും തുറന്ന് എല്ലാവരും വരും. ഇതൊന്നും കേൾക്കാൻ ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും സ്വാഭാവികമായിട്ട് ഉണ്ടാകാറില്ല. പക്ഷേ നിങ്ങൾ ഇൻട്രസ്റ്റോടെ ഇത് കേൾക്കുന്നു. ഇത് വലിയൊരു ലക്ഷണമാണ്. എന്തോ ഒന്ന് പൊട്ടി പുറപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. കരമടിച്ചു ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്തേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്താണ് ബിൽപത്രം? ബിൽപത്രം ഇതാണ്, ജീവനോടിരിക്കുന്ന അപ്പൻ ജീവിച്ചിരിക്കുന്ന മക്കളെ നോക്കി പറയുന്നതാണ് ബിൽപത്രം. അറിയില്ല മോനെ എന്താണ്. ജീവനോടിരിക്കുന്ന അപ്പൻ ജീവിച്ചിരിക്കുന്ന മക്കളെ നോക്കി പറയും, മക്കളെ എനിക്കുള്ളതെല്ലാം. ഓക്കെ, ഓഡിറ്റോറിയം എനിക്കുണ്ടെങ്കിൽ ഓഡിറ്റോറിയം, സോമിൽ എനിക്കുണ്ടെങ്കിൽ സോമിൽ, കാർ എനിക്കുണ്ടെങ്കിൽ കാർ, ഓടുന്ന ഓടി എനിക്കുണ്ടെങ്കിൽ അത്, എനിക്ക് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ എൻ്റെ കാലശേഷം. ഓക്കെ, എൻ്റെ കാലശേഷം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്നാ ബീന മേഡം പറ? അതിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ കാലശേഷം എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ഈ എഴുതിയ ബിൽപത്രം ഉറപ്പിക്കപ്പെടുന്നത് എഴുതിയ ആളുടെ മരണം കൊണ്ടാണ്. എന്നാൽ മരിക്കുന്നതിന് മുമ്പും മക്കൾക്കുള്ളതല്ലേ? മക്കൾക്കുള്ളതാ? എന്നാ മക്കൾക്കുള്ളതാണോ? അല്ല, മക്കൾക്കുള്ളതല്ലേ? അല്ല, മക്കൾക്കുള്ളതാണോ? അല്ല, മക്കൾക്കുള്ളതല്ലേ? അല്ല, മക്കൾക്കുള്ളതാണോ? ചോദിക്കേ, മക്കൾക്കുള്ളത് തന്നെയാ. ഓടുന്ന ഓടി മൂത്ത മകനുള്ളത് തന്നെയാ. സോമില്ല് അത് മകനുള്ളത് തന്നെയാ. ഓക്കെ, ഓഡിറ്റോറിയം അത് വീട് ഇളയ മകനുള്ളത് തന്നെയാ. പക്ഷേ ഇത് ഉറപ്പിക്കപ്പെടുന്നത് എഴുതിയ ആളുടെ മരണം കൊണ്ടാണ്. ഹല്ലേലൂയ. സോ എഴുതിയത് എന്തിനു വേണ്ടി കാത്തിരിക്കും? ഉറപ്പിക്കപ്പെടാൻ വേണ്ടി. ഇതാണ്, ഇതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം പുത്രന്റെ മരണം കൊണ്ട് ഉറപ്പിക്കാം എന്ന ഉപാധിയിലാണ് എഴുതിയേ. All law was waiting for the death of Jesus. മുഴുവൻ ന്യായപ്രമാണവും യേശുവിന്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം മരണം കൊണ്ടേ ഇത് ഉറപ്പിക്കപ്പെടത്തുള്ളൂ. അപ്പൊ പുത്രന്റെ മരണം കൊണ്ട് ന്യായപ്രമാണം നീക്കപ്പെടുവാണോ ചെയ്തേ? നിവർത്തിക്കപ്പെടുവാണോ ചെയ്തേ? പ്രാബല്യത്തിൽ വരുവാ ചെയ്തേ. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ന്യായപ്രമാണത്തിൽ പറയുന്നത് എല്ലാം അനുസരിക്കാൻ പറ്റും. എന്തുകൊണ്ട്? എന്റെ ഉള്ളിൽ യേശു ഉള്ളതുകൊണ്ട്. ജോൺസൺ സാറ് മനസ്സിലായി ഞാൻ പറഞ്ഞ ചിന്ത? എന്നാ എഴുന്നേറ്റ് ഒന്ന് പറ. പ്രൊഫസറൊക്കെ ആയിരിക്കും, പക്ഷെ ഇവിടെ സ്റ്റുഡന്റാ. യേശുവിന്റെ എക്സാക്ട്ലി പറഞ്ഞു, യേശുവിന്റെ മരണശേഷം സകലവും നിവൃത്തിയാകുവോളം എന്ന് പറഞ്ഞത് ന്യായപ്രമാണത്തിന്റെ പൂർത്തി. അപ്പൊ യേശു വന്നപ്പോൾ സത്യത്തിൽ നീക്കപ്പെടുവല്ല ചെയ്തേ? എക്സാക്ട്ലി. എന്തൊക്കെ ലോ പറഞ്ഞോ അത് മുഴുവൻ ഫുൾഫിൽ ആവുക ചെയ്തേ. എന്നിട്ട് കർത്താവോട് പറയാം, സത്യമായിട്ട് പ്ലീസ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ, ഞാനിത് നീക്കാൻ വേണ്ടിയാ വന്നതെന്ന്. നീക്കാനല്ല, നിവർത്തിക്കാനാ വന്നേ. ഇനി നിങ്ങളെ കൊണ്ട് ന്യായപ്രമാണം നിവർത്തിക്കാൻ പറ്റും. ഇരിക്കണം സാറ്. റോമാലേഖന 8:3 അത് തന്നെയാ പറയുന്നത്. ജഡത്താലുള്ള ബലഹീനത പോലെ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രന്റെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തെ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്നിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാവുക. പർപ്പസ് ബിഹൈൻഡ് ദ ലോ. That is the righteousness of the law. ന്യായപ്രമാണം കൊടുത്തപ്പോ ദൈവം ഉദ്ദേശിച്ച ഒരു ഉദ്ദേശമില്ലേ?
അതാ ന്യായപ്രമാണത്തിന്റെ നീതി. അത് എന്നിൽ നിന്ന് നിവർത്തിയാവുക. എങ്ങനെ? ന്യായപ്രമാണത്തെ നിവർത്തിച്ചവൻ എന്റെ ഉള്ളിലുള്ളതുകൊണ്ട്. എന്നോട് പറയുന്നു, ന്യായപ്രമാണം പറയുന്നു, ഡു ഓൾ ദസ്, ഇതെല്ലാം ചെയ്തു. ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റാതിരുന്ന ഞാൻ ന്യായപ്രമാണത്തെ ഒരാൾ പൂർത്തീകരിക്കും എന്ന് വിശ്വസിച്ച് അയാൾക്ക് വേണ്ടി കാത്തിരുന്നു. ഒരാൾ വന്നു, ആ മനുഷ്യൻ അത് പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചു എന്ന് വിശ്വസിച്ചപ്പോ എന്നിൽ എന്തെല്ലാം യേശു പൂർത്തീകരിച്ചോ അത് മുഴുവൻ സൗജന്യമായി വെളിപ്പെട്ടു. ഇന്ന് എന്നിലൂടെ, ഇന്ന് എന്നിലൂടെ ന്യായപ്രമാണം ഫുൾഫിൽ ആവുക. കുല ചെയ്യരുത് എന്ന കൽപ്പന ഇന്ന് എന്നിലൂടെ നിവർത്തിക്കപ്പെടുക. എനിക്കൊന്ന് കൊല ചെയ്യാൻ പറ്റുന്നില്ല, അത് കൽപ്പന ഉള്ളതുകൊണ്ടല്ല, പിന്നെയോ യേശു ഉള്ളതുകൊണ്ട്. വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് ന്യായപ്രമാണം പറഞ്ഞുകൊണ്ടല്ല ഞാൻ വ്യഭിചാരം ചെയ്യാതിരിക്കുന്നത്. ഉള്ളിൽ യേശു ഉള്ളതുകൊണ്ടാ ഇതിന്റെ. അപ്പൊ ഇവര് പറയുന്നത് യേശുവെ നിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല, വ്യഭിചാരം ചെയ്യരുതെന്നുള്ള കൽപ്പന ഞങ്ങൾക്ക് ഉണ്ടല്ലോ, പിന്നെ നീ പറഞ്ഞതിന് നിന്റെ ആവശ്യം. ഞങ്ങൾ അങ്ങനെ അനുസരിച്ചോളാം. We have commandments, we have Moses as father, forefather. ഞങ്ങൾക്ക് മോശ എന്ന പൂർവ്വപിതാവുണ്ട്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, സിനായ് മലയിലെ കൽപ്പന മുഴുവൻ ഞങ്ങളുടെ കൈശാലുണ്ട്, ഞങ്ങൾ ഇതെല്ലാം അനുസരിച്ചോളാം. യേശു തുറന്നു പറയുക, എടാ കള്ളന്മാരെ, നിന്നെ കൊണ്ടൊന്നും ഇത് അനുസരിക്കാൻ പറ്റത്തില്ല. ഇവര് പറയാം ഞങ്ങൾ അനുസരിച്ചോളാം, കർത്താവെ ഞങ്ങൾ വ്യഭിചാരം ചെയ്യത്തില്ല. യേശു പറയുക, എന്തിനാ നീ വ്യഭിചാരം ചെയ്യുന്നേ? ഒരു സ്ത്രീയുടെ കൂടെ കിടന്ന് വ്യഭിചരിക്കുന്നതിലും ഗൗരവമാണ് ആ സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നത്. കേട്ടവർക്ക് സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവര് പറയുന്നു ഞങ്ങളൊരു സ്ത്രീയുടെ കൂടെ കിടന്ന് ശയിച്ചു വ്യഭിചാരം ചെയ്തിട്ടില്ല. കർത്താവ് പറയാ അത് വേണ്ട, അതാ വ്യഭിചാരം എന്നാ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ പറയാം വ്യഭിചാരത്തിന്റെ ഡെഫിനിഷൻ. സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവനല്ല ഹൃദയം കൊണ്ട് അവളുമായി വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ഇത് ചെയ്യാത്തവരാരും ഉണ്ടോ ഇവിടെ? ചോദിക്കുക, അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. അവര് പറയുന്നു ഞങ്ങൾ വ്യഭിചാരം ചെയ്തിട്ടില്ല. യേശു പറയുന്നു ചുമ്മാരി, ഈ മണിക്കൂറിൽ നീ ഇത് പറയുമ്പോഴും വ്യഭിചാരം ചെയ്തിട്ടുണ്ട്. അയ്യോ ഞാൻ വേറൊരു അന്യ സ്ത്രീയുടെ കൂടെ കിടന്നിട്ടില്ല, കിടക്ക പങ്കിട്ടിട്ടില്ല. നോ 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 നോ, ഞങ്ങളത് ചെയ്തിട്ടില്ല. എടാ മോഹം കൊണ്ട് ആ സ്ത്രീയെ നോക്കിയപ്പോ നീ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഇത് ചെയ്യാത്തവരാരാ ഉള്ളേ? ആരുമില്ല ഇവിടെ, ആരെങ്കിലും ഉണ്ടോ എന്ന് കാര്യം ഓർത്തിക്കേ. കാണാൻ വേണ്ടിയാ, ഒരു ചില്ലുകൂട് പണിയാൻ വേണ്ടിയാ. അയ്യോ ഇനി സ്ത്രീയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, പുരുഷനെ പറഞ്ഞു, സ്ത്രീ അങ്ങ് വിട്ടേരെ. ഒരു വട്ടമെങ്കിലും മോഹം കൊണ്ട് പുരുഷനെ നോക്കാത്ത സ്ത്രീകൾ ഇവിടെ ഉണ്ടെങ്കിൽ കരമുയർത്തിക്കേ. നോ, ഹല്ലേലൂയ. അപ്പം ഓൾറെഡി കൽപ്പനാലംഘനം നടത്തിയിരിക്കുന്നു, കൽപ്പനാലംഘനം നടത്തിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൽപ്പന മുഴുവൻ ഞങ്ങൾ അനുസരിച്ച് നേടിക്കോളാം. കൽപ്പനാലംഘനം നടത്തിയിരിക്കുന്നു, സ്വാഭാവികമായി ഇനി നിനക്കുള്ളത് കൽപ്പന അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരിക്കാഞ്ഞാൽ ശാപം. അപ്പൊ നിനക്കുള്ളത് എന്താ? ശാപം. അപ്പൊ നിനക്ക് ഈ കേഴ്സിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഒരു സേവിയറിനെ ആവശ്യമുണ്ട്, എന്നെ ആവശ്യമുണ്ട്. എനിക്ക് നിന്നെ ഈ കേഴ്സിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്. കൊല ചെയ്യരുതെന്ന് ന്യായ പ്രമാണം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, കൂട്ടുകാരനെ നിസ്സാര എന്ന് വിചാരിക്കുമ്പോ കരുതുമ്പോ അഗ്നി നരകത്തിന് യോഗ്യനാവും, ന്യായവിധിക്ക് യോഗ്യനാവും. കണ്ടോ, കത്തി എടുത്ത് കുത്തി ചോര വാർത്തൊലിച്ച് ചോര വീഴുമ്പോ കൊലപാതകം നടന്നു എന്ന് ചിന്തിക്കുന്നു. പക്ഷേ യേശു പറയുക, കത്തിയെടുക്കുകയും വേണ്ട കുത്തുകയും വേണ്ട, അടുത്തിരിക്കുന്ന സഹോദരൻ മതി, കൊലപാതകം നടന്നു വന്നിരിക്കുന്നു, മതി കൊലപാതകം നടന്നു. നിസ്സാര എന്ന് എൻ്റെ സ്നേഹിതനെ വിചാരിക്കുന്നത് കൊണ്ട് ന്യായവിധി സംഘത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും, അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പൊ ഈ തെറ്റ് ചെയ്യാത്തവരാരുമില്ല, തെറ്റ് ചെയ്ത നിങ്ങൾക്ക് ഒരു സേവ്യറിനെ ആവശ്യമാണ്. ഇനിയെങ്കിലും എൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറ, കർത്താവെ നിന്റെ കൃപയാലല്ലാതെ ഈ നിയമം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ കൃപ ഞാൻ നിങ്ങളിൽ പകരും. അവിടെയും നിയമം നീക്കപ്പെടുമല്ല, നിയമം നിവൃത്തിയാകുക. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു. അങ്ങേ നാമം പാടുവാൻ, അങ്ങേ നാമം ഉയർത്തുവാൻ യേശുവേ.